ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് രണ്ടാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. ക്രൗൺ ജവ്യൂഹമാണ്, കഥാപ്രസംഗമാണ് ഈ വേദിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആചാര്യസഭയിൽ വസന്തകുമാർ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്വാഗതം സാർ. ഇനി ഈ നിൽക്കുന്നത് ആരാണെന്നറിയോ? ഏത് രാജ്യത്തെ പ്രജകളാണെന്നറിയോ? അതെ, കോസല രാജ്യത്തെ എന്റെ പ്രജകളാണ് ഇതൊക്കെ. ശബരിഗിരി സ്കൂൾ പുനലൂരിലെ കുട്ടികളാണത്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. പേരെന്താണ്? നന്ദന സുരേഷ്. എത്രാം ക്ലാസ്സിലാണ്? ഒമ്പതില്. ഒമ്പതാം ക്ലാസ്സിൽ. ഇനി ബാക്കിയുള്ളവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? അത് ഭാരത്, പിയാനോ പ്ലേ ചെയ്യുന്നു. ഓക്കെ. അത് ചന്ദ്രമൗലി, ഗിത്താർ പ്ലേ ചെയ്യുന്നു. ഓക്കെ. അത് അശ്വിൻ, സിമ്പിൾ പ്ലേ ചെയ്യുന്നു. ഓക്കെ. അത് ദക്ഷിൻ, വയലിൻ പ്ലേ ചെയ്യുന്നു. ഓക്കെ. എന്താണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം? പുത്രകാമേഷ്ടിയാകം. ഓക്കെ. നന്ദന വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര കോൺഫിഡൻസ് ആണ്. നിങ്ങൾ കാണുന്നൊന്നുമല്ല, ഞാനിവിടെ വന്ന് നമ്മളുടെ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോലും ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ശരിയാക്കും. ഏയ്, അതൊക്കെ കറക്റ്റാണ്, എല്ലാം ശരിയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ സെറ്റാണ് അല്ലേ? അല്ല പിന്നെ എനിക്കൊരു അല്ല പിന്നേക്ക് ഒരു കൂട്ടും കൂടെ കിട്ടി. സാധാരണ ഞാനാണ് ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ അല്ല പിന്നെ പറയാറ്, എനിക്കൊരു കൂട്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു റൂൾസൊക്കെ പറയട്ടെ. പിന്നെന്താ? ഭാഷാശുദ്ധി, ആശയാവിഷ്കാരം, ഭാവപ്രകടനം, സാഹിത്യം, സംഗീതവുമായുള്ള കൂടിച്ചേരൽ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് മാർക്ക് ഇടുന്നത്. ടോട്ടൽ ഹയസ്റ്റ് കിട്ടാവുന്ന മാർക്ക് 50 മാർക്കാണ്. അതിൽ 20 മാർക്കിൽ നമ്മുടെ വസന്തകുമാർ സാറ് മാർക്കിടും, ബാക്കി എല്ലാവരും 5 മാർക്കിലായിരിക്കും മാർക്കിടുന്നത്. ക്യാപ്റ്റന് മാർക്കിടാൻ പറ്റില്ല ഈ ഒരു റൗണ്ടിൽ. അപ്പം എല്ലാം ക്ലിയർ ആണോ? പിന്നെന്താ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടല്ലേ വന്നിരിക്കുന്നത്? അപ്പം നന്നായി തന്നെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രാമായണത്തിലെ പ്രസക്തമായ ഒരു ഭാഗം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. പുത്രകാമേഷ്ടിയാഗം. കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യ, സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അയോധ്യ, അജമഹാരാജാവിന്റെയും ഇന്ദുമതി രാജ്ഞിയുടെയും പുത്രനായ ദശരഥ മഹാരാജാവാണ് ഇന്ന് അയോധ്യ ഭരിക്കുന്നത്. നീതിമാനായ സൂര്യവംശത്തിൽ ജനിച്ച ദശരഥൻ, പക്ഷേ അദ്ദേഹം ദുഃഖിതനാണ്. അസ്വസ്ഥനായി അദ്ദേഹം അതാ അന്തപുരത്തിൽ ഉലാത്തുന്നു. അഴലിൻ സാഗര വീചിലെങ്ങു അലയുകയാണ മഹാനുഭാവൻ. പത്നിമാർ 3 പേരുണ്ടെങ്കിലും രാജ വംശം നിലനിർത്താനില്ല ഒറ്റ മക്കളും. ഭാര്യമാർ 3 പേരുണ്ടായിട്ടും ദശരഥ മഹാരാജാവിന് മക്കളില്ല. ആദ്യ ഭാര്യ കൗസല്യയിൽ ഒരു മകൾ ജനിച്ചിരുന്നു, ശാന്ത. അംഗരാജാവായ ലോമപാദന് ദത്തുപുത്രയെ തൻ്റെ മകളെ നൽകി. പിന്നീട് കൗസല്യയിൽ മക്കൾ ജനിച്ചില്ല. പക്ഷേ ദശരഥന് ഉറപ്പുണ്ടായിരുന്നു തനിക്ക് പുത്രൻ ജനിക്കുമെന്ന്. കാരണം താൻ പുത്ര ദുഃഖത്താൽ മരിക്കുമെന്ന് ഒരു മുനിശാപമുണ്ട്. കൗസല്യയിൽ പിന്നീട് പുത്രൻ ജനിക്കാത്തത് കൊണ്ട് ദശരഥൻ 2 വിവാഹങ്ങൾ കൂടി കഴിച്ചു, കൈകേയിയും സുമിത്രയും. പക്ഷേ അവരിലും മക്കളുണ്ടായില്ല. പത്നിമാർ 3 പേരുണ്ടെങ്കിലും രാജ വംശം നിലനിർത്താനില്ല ഒറ്റ മക്കളും. ദശരഥ മഹാരാജാവിന്റെ ദുഃഖത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള ദാനധർമ്മങ്ങൾ നടത്തി, നിരവധി തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു, ദിവ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി. പക്ഷേ ആഗ്രഹസിദ്ധി ഉണ്ടായില്ല. ദേ വരുന്നു ലോകാരാധ്യനും കുലഗുരുവുമായ വസിഷ്ഠ മഹർഷി. പ്രണാമം മഹർഷിയേ. എന്താണ് മഹാരാജൻ, ഏറെ നാളുകളായി അങ്ങയുടെ മുഖത്തെയും മ്ലാനത. അല്ലയോ മഹാമുനെ, എന്റെ സങ്കടം അങ്ങയ്ക്കും അറിവുള്ളതാണല്ലോ. എനിക്ക് സന്താനഭാഗ്യമില്ല. എന്തെല്ലാം ചെയ്തു, എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മഹാരാജൻ, അങ്ങ് നിരാശനാകരുത്, എല്ലാത്തിനും പരിഹാരമുണ്ട്. പറയൂ മഹർഷിയെ, ആഗ്രഹലബ്ധിക്കായി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മഹാരാജൻ, പുത്രകാമേഷ്ടിയാഗം നടത്തൂ, എല്ലാത്തിനും പരിഹാരമുണ്ടാകും. യാഗം നടത്തണം സന്താന ലബ്ധിക്കായി, പുത്രകാമേഷ്ടിയാഗം.
സരിയോ തീരത്തെ യജ്ഞശാലി വരികയാണ്. അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാം. മഹാമുനി, യാഗം നടത്തേണ്ടത് ആരായിരിക്കണം? വസിഷ്ഠൻ ഒരു നിമിഷം ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു, വിഭാണ്ഡകപുത്രനായ ഋഷ്യസിംഗൻ തന്നെ ആകട്ടെ. അങ്ങയുടെ മകളുടെ ഭർത്താവ് കൂടിയാണല്ലോ അദ്ദേഹം. ഋഷ്യസിംഗൻ തന്നെ സർവദാ യോഗ്യൻ. എല്ലാം അങ്ങയുടെ ഇച്ഛ പോലെ ആകട്ടെ. യാഗത്തിന് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു. സരയു തീരത്ത് യജ്ഞശാല ഒരുങ്ങി. വസിഷ്ഠരുടെ നിർദ്ദേശാനുസരണം ഒരുക്കങ്ങൾ പൂർത്തിയായി. മാമുനിമാരും ആചാര്യന്മാരും എത്തി. യാഗത്തിന്റെ യജമാനായി ഋഷ്യശൃംഗനും ഒപ്പം പത്നി ശാന്തയും എത്തി. ദശരഥ മഹാരാജാവ് എല്ലാവരെയും ആചാര്യപൂർവ്വം സ്വീകരിച്ചിരുത്തി. ഓങ്കാരമുയരുന്ന യാഗശാല, ദിവ്യ ഹോമങ്ങൾ ഉയരുന്ന പുണ്യഭൂമി. ഓങ്കാരമുയരുന്ന യാഗശാല, ദിവ്യ ഹോമങ്ങൾ ഉയരുന്ന പുണ്യഭൂമി. വേദമന്ത്ര ധ്വനികൾ മുഴങ്ങി, പുത്രകാമേഷ്ടി യാഗം തുടങ്ങി. വേദമന്ത്ര ധ്വനികൾ മുഴങ്ങി, പുത്രകാമേഷ്ടി യാഗം തുടങ്ങി. വേദമന്ത്രങ്ങൾ മുഴങ്ങി, യാഗം ആരംഭിച്ചു. യാഗത്തിന്റെ യജമാനായി ഋഷ്യശൃംഗനും യജമാന പത്നിയായി ദശരഥപുത്രി ശാന്തയും കാർമ്മികത്വം സ്വീകരിച്ചു. യാഗവേദിയിൽ കുലഗുരുവായ വസിഷ്ഠരും ആചാര്യന്മാരും ഗുരുക്കന്മാരും പ്രാർത്ഥനാനിരതരായി ദശരഥ മഹാരാജാവും മൂന്ന് പത്നിമാരും. യാഗം അവസാനിച്ചു. യാഗാവസാനമിത അഗ്നികുണ്ഡത്തിൽ നിന്ന് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും അഗ്നിദേവനെ വണങ്ങി. അഗ്നിദേവൻ ഒരു തങ്കപാത്രത്തിൽ വിശിഷ്ടമായൊരു പായസം ദശരഥ മഹാരാജാവിന് നൽകി. അല്ലയോ മഹാരാജൻ, ഇത് ബ്രഹ്മകൽപ്പനയാൽ കൊണ്ടുവന്നതാണ്. അങ്ങ് ഈ പായസം മൂന്ന് രാജ്ഞിമാർക്കുമായി വീതിച്ചു നൽകുക, ആഗ്രഹസിദ്ധി ഉണ്ടാകും. പ്രാർത്ഥനകളോടെ ദശരഥ മഹാരാജാവ് അത് വാങ്ങി. എന്നിട്ട് പായസം കൗസല്യയ്ക്കും കൈകേയ്ക്കുമായി വീതിച്ചു നൽകി. കൗസല്യയും കൈകേയും തങ്ങൾക്ക് കിട്ടിയാൽ നിന്ന് പകുതി വീതം സുമിത്രയ്ക്ക് നൽകി. പുത്രകാമേഷ്ടിയാഗത്തിന് ഫലസിദ്ധി ഉണ്ടായി. മൂന്ന് രാജ്ഞിമാരും ഒരുപോലെ ഗർഭം ധരിച്ചു. കൗസല്യയിൽ നിന്ന് രാമനും കൈകേയിൽ നിന്ന് ഭരതനും സുമിത്രയിൽ നിന്ന് ലക്ഷ്മൺ ശത്രുഘ്നന്മാരും ജന്മം കൊണ്ടു. സന്തോഷമെങ്ങും അലതല്ലി, സന്താന സൗഭാഗ്യമുണ്ടായി. സന്തോഷമെങ്ങും അലതല്ലി, സന്താന സൗഭാഗ്യമുണ്ടായി. ആയിരം വീണകൾ മുത്തുപാടി, ആനന്ദ സംഗീതധാരയായി. ആയിരം വീണകൾ കുത്തുപാടി, ആനന്ദ സംഗീതധാരയായി. നന്ദി, നമസ്കാരം.